സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ വെബ് സീരീസുകളിൽ വെബ് സീരീസിന് പുതിയൊരു തലത്തിലേക്ക് കൊണ്ടുവന്ന, അതായത് വെബ് സീരീസിൽ വിവാദങ്ങൾ സൃഷ്ടിച്ച ഒരു ഡയറക്ടറാണ് നമ്മളുടെ കൂടെ ഉള്ളത്. അലിയേറ്ററിൻ്റെ പെണ്ണ് ആൻസി എന്ന് പറയുന്ന ഒരു വെബ് സീരീസിൻ്റെ ഡയറക്ടറാണ്. അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. അദ്ദേഹത്തിൻ്റെ പേര് ഓൾ ബ്രൈറ്റ്. നമുക്ക് ഓൾ ബ്രൈറ്റിനെ ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, ഹായ് ഹായ്. എന്താണ് ഓൾ ബ്രൈറ്റ്? ഈ ഓൾ ബ്രൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം മുഴുവൻ വെളിച്ചമായി നിൽക്കുന്നതാണ് ഓൾ ബ്രൈറ്റ്. എല്ലാം പ്രകാശം. ആരാണ് ഈ പേരിട്ടത്? പേര് അമ്മയുടെ ചേച്ചി. കൊള്ളാം, പേരമ്മയ്ക്ക് നമുക്ക് വലിയൊരു ഇത് കൊടുക്കാം. പിന്നെ എന്തുണ്ട് പിന്നെ വിശേഷങ്ങളൊക്കെ? വിശേഷം സുഖമായിട്ട് പോകുന്നു. സുഖമായിട്ട് പോകുന്നു. പുതിയ പ്രോജക്റ്റ് ഏതൊക്കെയാണ് പുതിയത്? പുതിയത് ഇനിയും വരാനുള്ളത് ബ്ലഡി നൈറ്റ് എന്ന് പറഞ്ഞിട്ട് വിനീത് വി എസ് എന്ന് പറഞ്ഞ ആൾ ഡയറക്ഷൻ ചെയ്തിട്ട് ഞാൻ അതിൻ്റെ അകത്ത് എഡിറ്റിംഗ് ചെയ്തിട്ടുണ്ട്, പിന്നെ അഭിനയിച്ചിട്ടുണ്ട്. അലഞ്ചസ് പെരേര 6-8 എണ്ണം കൂടെ ഉള്ള. വീണ്ടും നിങ്ങൾ പൊളിക്കാനുള്ള അത് നേരത്തെ നമ്മൾ എടുത്തൊരു അല്ല, കേരളത്തിൽ മൊത്തത്തിൽ നിങ്ങൾ പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് തോറ്റ്. കാരണം ഒരിടത്ത് 6-8 എണ്ണം, ഒരിടത്ത് അലൻ ജോസ് പെരേര, അഭിലാഷാട്ടായം, പിന്നെ ഓൾ ബ്രൈറ്റ്. എന്തുവാടെ നിങ്ങളെല്ലാം കൂടെ ഈ യൂട്യൂബ് ചാനൽ മൊത്തം തകർക്കൂ, നശിപ്പിക്കുക. അത് ശരി. അപ്പം ഇനി പുതിയ പ്രോജക്റ്റ് ഇതിന്റെ അലിയേട്ടന്റെ പെണ്ണ് ആൻസിയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളെ സെക്കൻഡ് പാർട്ട് എടുക്കാൻ ആഗ്രഹമുണ്ട്. ആഗ്രഹമുണ്ട്. ഉടനെ ഉണ്ട്. അല്ല, അതൊക്കെ എന്തൊക്കെ ഭയങ്കര വിവാദമൊക്കെ ആയി? നിങ്ങളുടെ പേരൊക്കെ എന്തൊക്കെ വലിയ അത് ചെറിയൊരു പ്രശ്നമായിരുന്നു. അത് സോൾവ് ആയി. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവര് തമ്മിലുള്ള പ്രശ്നം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് അവിടെ വിട്ട് നമുക്ക് ഇനി അടുത്ത സബ്ജക്ട് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും വലിയ ലക്ഷ്യം. അതിന്റെ അകത്ത് നിങ്ങൾ നിരപരാധിയാണ്? അല്ല, ശരിക്കും എല്ലാവരും നിരപരാധിയാണ്. അവളും നിരപരാധി, ഇവന് നിരപരാധി. അവര് പരസ്പരം ചെളി വാരി എറിഞ്ഞു എന്നേ ഉള്ളൂ. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ അറിഞ്ഞത് വേറൊന്നും അല്ല, നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചെളിവാരി എറിഞ്ഞ് റീച്ച് കൂട്ടാനാണെന്നാണ് ഞാൻ അറിഞ്ഞത്. പലരും ചോദിച്ചു കൊള്ളാം കേട്ടോ റീച്ച് കിട്ടാനുള്ള പരിപാടിയാണോ എന്ന്. ഞാൻ പറഞ്ഞല്ല, ശരിക്കും അവര് തമ്മിലുള്ള ഇഷ്യൂ ആണ്. അവര് തമ്മിലുള്ള ഇഷ്യൂ ഇഷ്യൂ എല്ലാം പരിഹരിച്ചു പരിഹരിച്ചു. അപ്പൊ ഇനി അടുത്ത സെക്കൻഡ് എപ്പിസോഡില് നായകനും നായികയൊക്കെ ആരൊക്കെയാണ്? സെക്കൻഡ് എപ്പിസോഡില് അത് ഫുള്ള് ഞാൻ സസ്പെൻസ് വെക്കുകയാണ്. സസ്പെൻസ് വെക്കുകയാണ്. അതൊരു എന്താ പറയാ, ഒരു യൂണിവേഴ്സൽ പോലെ ചെയ്യാനാണ്. അത് പോട്ടെ, നമുക്ക് എന്തായാലും ബ്രൈറ്റിന്റെ വിശേഷങ്ങളിലേക്ക് വരാം. ബ്രൈറ്റ് എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് വരുന്നത്? കലാപരമായിട്ട് കുഞ്ഞുനാൾ മുതൽ കലാപരമായിട്ടുള്ള ഒരു പ്രോത്സാഹനമാണോ, അതോ ഇടയ്ക്കുന്നെങ്ങാനും ബ്രൈറ്റ് വന്നതാണോ? ശരിക്കും ചെറുപ്പത്തിലെ സ്റ്റേജേ കയറിയിട്ടുള്ളൂ, തീരെ ചെറുപ്പത്തിലെ. പിന്നെ കയറുന്ന 2017 സമയത്താണ്. ശരിക്കും പറഞ്ഞാൽ ആഗ്രഹം ഉണ്ടായിരുന്നു. 13 വയസ്സ് തൊട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു കഥ സിനിമയ്ക്ക് വേണ്ടി എഴുതണം, നായകനാകണമെന്നൊക്കെ. 13 വയസ്സ് മുതൽ അത് എല്ലാവരും കേട്ടോണം. 13 വയസ്സ് മുതൽ കക്ഷിയുടെ ആഗ്രഹമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. 13 വയസ്സ് മുതൽ ആഗ്രഹിക്കുക എന്ന് പറയുമ്പോൾ ഭാവിയിൽ ഇയാൾ മലയാളത്തിലെ വലിയൊരു ഡയറക്ടർ ആകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ എങ്ങനെയാണ്, പിന്നെ എങ്ങനെയാണ് അങ്ങനെ നമ്മളപ്പം മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് നടന്നൊരു സമയം ഉണ്ടായിരുന്നു. അതിനുശേഷം ബാലസംഘം എന്ന് പറഞ്ഞിട്ട് 2017 എന്റെ വീടിന്റെ അടുത്തൊരു കലാജാഥ വന്നു. അപ്പൊ അതില് ശരിക്കും പറഞ്ഞ ആദ്യം കൊടി കെട്ടാൻ ചെന്നു ഞങ്ങൾ. കൊടി കെട്ടാൻ ചെന്ന് കഴിഞ്ഞപ്പം അവിടുത്തെ സജിമോൻ എന്ന് പറഞ്ഞ ചേട്ടൻ പറഞ്ഞ, റൈറ്റ് നിങ്ങൾ ഒന്ന് ഇവിടെ പിള്ളേർക്ക് ചോറ് വിളമ്പി കൊടുക്കാൻ വെക്കണം. അപ്പൊ അവിടുത്തെ ചേട്ടന്മാര് വിജിത്ത് എന്ന് ലിവിനാച്ചൻ എന്നൊക്കെ പറഞ്ഞ ചേട്ടന്മാരുണ്ട്. അപ്പൊ അവര് പറഞ്ഞു എടാ നിങ്ങളെ പോരുന്നത്, നിങ്ങൾ നിക്കണം എന്ന് പറഞ്ഞ് സഹകരിക്കണം പറഞ്ഞു. അങ്ങനെ നിന്ന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അവിടുത്തെ ഒരു സാറുണ്ട്, ഹരിഹരനുണ്ണി എന്ന് പറഞ്ഞിട്ടുള്ള സാറ്. സാറാണ് ചോദിച്ചത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനകത്ത് കേറാൻ താല്പര്യമുണ്ടോ, നാടകത്തിൽ കലാജാതിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടോ? എന്റെ ഫ്രണ്ട് ആദർശ്, ഞാനും അവനിങ്ങനെ പരസ്പരം കണ്ണുക്കണ്ണി നോക്കി. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അങ്ങനെ അവസരം പോവാന്ന് പറഞ്ഞു. അന്ന് 20 സംഘാടകർ പിള്ളേരുണ്ടായിരുന്നു ഞങ്ങളെ നാട്ടിൽ നിന്ന്. അതിൽ നിന്ന് 7-6 പേരോ ആണ് പോയത്. അതിൻ്റെ അകത്ത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. കാരണം എൻ്റെ ഉള്ളിൽ, കാരണം അഭിനയിച്ച് രാധാകൃഷ്ണൻ മാഷാണ് ആദ്യം ഡയലോഗ് പറഞ്ഞിരുന്നത്. അന്തരപ്പം എന്ന് പറഞ്ഞിട്ട് ഒരു കഥാപാത്രമായിരുന്നു കള്ളൻ്റെ. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം തന്നെ പറഞ്ഞു നോക്കിയപ്പോൾ അവർക്കെല്ലാം ഇഷ്ടപ്പെട്ടു. പിന്നെ അങ്ങനെ തെരുവ് നാടകം തന്നെ കുറേ നാടകങ്ങൾ ചെയ്തു. ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ചെയ്തു, ആരോഗ്യവകുപ്പിൻ്റെ ചെയ്തു. ഏകദേശം ഒരു 700-ഓളം വേദി ഒരു 2-3 വർഷം കൊണ്ട് നാടകം, തെരുവ് നാടകം തന്നെ കളിച്ച്. അതിനുശേഷം ഏതോ ഒരു ചെറിയ സിനിമയൊക്കെ എടുത്തൊന്നും ഇങ്ങനെ കേട്ടോ? ആ സിനിമ ഡിസ്മിസ് ഫ്രം ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഒരു കൊച്ചു സിനിമ. അതൊരു 22 വയസ്സുള്ളപ്പം ചെയ്തൊരു സിനിമയാണ്. 22 വയസ്സുള്ളപ്പം ചെയ്ത സിനിമ. അതിൻ്റെ അകത്ത് ഞാൻ ഷിഗ എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടറും ചെയ്തായിരുന്നു, ട്രാൻസ്ജെൻഡർ ആയിട്ട് ചെയ്തു. ആണല്ലേ, അത് ശരിയാ. അപ്പോൾ അത് വളരെ ഗംഭീരമായ ഒരു ക്യാരക്ടർ ആയിരുന്നു. ഇങ്ങനെ ഞാൻ ആ സിനിമ കണ്ടിരുന്നു, അപ്പം ഇങ്ങനെ ഞാൻ കണ്ടായിരുന്നു. പിന്നെ പിന്നെ വിശേഷങ്ങൾ വീട്ടിൽ ആരൊക്കെയാണ്? എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും ചേച്ചി കല്യാണം കഴിച്ച് ഒരു കുഞ്ഞുണ്ട്, രണ്ടാമത് ചേച്ചി പ്രഗ്നൻ്റ് ആണ്.
പിന്നെ ഇപ്പൊ താങ്കൾ എവിടെയാണ് താമസമൊക്കെ? ഞാൻ എറണാകുളത്ത് പറഞ്ഞു. ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് സിനിമയ്ക്ക് വേണ്ടിയാണോ ജീവിതം ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുന്നത് എറണാകുളത്തേക്ക്? ആ, എനിക്ക് ശരിക്കും പറഞ്ഞാൽ പലരും ചോദിച്ചു ഡയറക്ഷൻ ആണോ നോക്കുന്നത്, ആരോടേലും കൂടെ അസിസ്റ്റന്റ് ആയിട്ട് കയറി കൂടെ ചോദിച്ചു. ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഞാൻ ഡയറക്ഷൻ അല്ല, എന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതുന്ന സംഭവങ്ങൾ മാത്രം ഞാൻ സംവിധാനം ചെയ്തോളൂ. അതിലൂടെ നല്ലൊരു കഥാപാത്രത്തെ വാർത്തെടുത്തിട്ട് ഞാൻ നല്ലൊരു ക്യാരക്ടർ അതിൻ്റെ അകത്ത് എന്താണെങ്കിലും ചെയ്യും. അപ്പം എൻ്റെ അഭിനയമാണ് ഞാൻ കൂടുതലും കൊണ്ടുവന്നത്. അഭിനയമാണ് അപ്പം അഭിനയിക്കാനാണ് താങ്കൾ ഏറ്റവും കൂടുതൽ ആഗ്രഹം? അഭിനയിക്കാനാണ്. ശരി, മലയാള സിനിമയിലെ ഒരു ഭാവി വാഗ്ദാനമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വേറെ എന്താണ് പുതിയ വിശേഷങ്ങൾ? വേറെ പുതിയ വിശേഷം, പിന്നെ ഞങ്ങൾ രണ്ടും വിനീതേട്ടനായിട്ട് ഭാഗമായിട്ട് കുറെ വർക്കുകൾ ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സിനിമ ചെയ്യാൻ ഈ പ്രാവശ്യം എന്താണെങ്കിലും ഉണ്ടാവും. അപ്പം ഇനിയിപ്പോ പുതിയ പ്രോജക്ട് ആറാട്ടണ്ണനൊക്കെ ഉണ്ടാവും? ആ, ഉണ്ടാവും, തീർച്ചയായിട്ടും ആറാട്ടം. ശരിക്കും എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പലരും ചോദിച്ചു എന്തുകൊണ്ട് അവരുടെ കൂടെ നടക്കുന്നു എന്നൊക്കെ ചോദിച്ചു. എന്നെ ഇപ്പം ഒരു 10 പേര് അറിയാൻ കാരണം അലൻ ജോസ് പെരേരയും ആറാട്ടണ്ണനും തന്നെയാണെന്ന് ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ ആൾക്കാർ എപ്പോഴും നെഗറ്റീവ് ഭാഗങ്ങളാണ് ചിന്തിക്കുന്നത്. ഇപ്പം ഞാൻ ആറാട്ടണ്ണനെ വെച്ച് ചെയ്ത് വെച്ച് ഞാൻ ഈയിടെ ഒരു ലൈവ് പോയി. അതായത് ഇപ്പോഴത്തെ കലിയുഗത്തിൽ ഫുള്ള് നെഗറ്റീവ് മതി, എല്ലാം പോസിറ്റീവായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് കാണാനായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ. അല്ല, ഞാൻ എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ള ഒന്നേ ഉള്ളൂ, ഞാൻ ഈയിടെ ഒരു വീഡിയോ ഇട്ട് ബർത്ത്ഡേക്ക്, അപ്പം ഞാൻ ഈ ഡിസ്മിസ് ഫ്രം ലൈഫ് സിനിമയെക്കുറിച്ച് പറഞ്ഞു. അതിൽ എത്ര പേര് കണ്ടെന്ന് എനിക്കറിയില്ല. നല്ലൊരു സിനിമയായിരുന്നു അത്, പക്ഷെ ആരും കണ്ടില്ല എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ. പക്ഷെ അതിന്റെ താലി ആറാട്ടണ്ണനോ അല്ലെങ്കിൽ അലൻ ജോസ് പെരേരയോ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ഒരു 2 പേരെങ്കിലും മിനിമം കാണും. കാരണം അവരെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രേക്ഷകരിലേക്ക് എത്തും. അപ്പം എൻ്റെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരെ അഭിനയിക്കുമ്പോൾ ഒരു 4-5 പുതുമുഖങ്ങൾ വരുമ്പോൾ അവരെ ആൾക്കാർ അറിയാണ്. ആ വശം ജനങ്ങൾ ചിന്തിക്കുന്നില്ല, ഇവരെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ. ഇപ്പം ഞാനൊരു കുറച്ച് പുതുമുഖങ്ങളെ മാത്രം വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ജനശ്രദ്ധ നേടണമെന്നില്ല. പക്ഷെ ഇവർ രണ്ടുപേരെയും വെച്ചിട്ട് ചെയ്യുമ്പോൾ ആൾക്കാരിലേക്ക് ചെല്ലും. അതിൽ അഭിനയിക്കുന്നവർക്കും അതിനകത്ത് വർക്ക് ചെയ്യുന്നവർക്കും കൂടുതൽ അത് പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ആൾക്കാർ ശരിക്കും നെഗറ്റീവ് മാത്രമേ കാണുന്നുള്ളൂ, അതിന്റെ പോസിറ്റീവ് വശങ്ങളും കൂടെ ചിന്തിച്ചു കഴിഞ്ഞാൽ അതൊരുപാട് നല്ലതായിരിക്കും. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാരോട് പറയാനുള്ളത്. ഇപ്പം കൂടുതലും നമുക്ക് ഇപ്പം ഈ നെഗറ്റീവ് കമൻസുകൾ നെഗറ്റീവായി ചെയ്യുക, അതൊക്കെയാണ് പെട്ടെന്ന് വൈറലാകുന്നത്. ഒരാളൊരു പുണ്യപ്രവൃത്തിയോ നല്ല പ്രവൃത്തിയോ ചെയ്ത് കഴിഞ്ഞാൽ അവനെ ആരും അറിയുന്നത്. അതാണ് ഇപ്പം നമ്മുടെ ഷോർട്ട് ഫിലിമുകളുടെ ഒക്കെ അവസ്ഥ അത് തന്നെ. ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഒരു വലിയ ഒരു സിനിമ ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ഇത് ചെയ്യുന്നു, ഇതൊന്നുമില്ല, നെഗറ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ. ഒരുപാട് സിനിമ മെസ്സേജുകളുള്ള സിനിമയുണ്ട്. ചാപ്പാക്കൂത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ, അത് ഗംഭീരമാണ്, അത് ലൈഫാണ് ആ സിനിമ. പിന്നെ ഒരു പടം ഞാൻ മറന്നു, ക്ഷേതമേനോൻ ചേച്ചിയുടെയും പിന്നെ നമ്മളെ ഗായത്രി സുരേഷിൻ്റെ ആ ഒരു കാടിൻ്റെ മക്കളെ കഥ പറയുന്നത്, അതൊന്നും ആരും കാണുന്നു പോലെ. കാരണം കണ്ടന്റ് ഉള്ളതൊന്നും ആരും അധികം കാണുന്നില്ല, എല്ലാവർക്കും സിമ്പിളായിട്ട് എല്ലാവരും നെഗറ്റീവിൻ്റെ പറയുള്ളൂ. അതാണ് എല്ലാവരും. അപ്പം ഇനിയും അടുത്ത ഒരു പുതിയ നായികയെ കൊണ്ടുവന്ന് വിവാദമാക്കാനുള്ള ഉദ്ദേശമല്ലോ? പുതിയ നായികമാരെ മാത്രമല്ല, അതോടൊപ്പം ഒരുപാട് കലാകാരന്മാരെ എനിക്ക് കൊണ്ടുവരണം. കാരണം ഈ നമ്മൾ ഈ മലയാള സിനിമയിൽ നിൽക്കുന്നതിൽ 1000 മടങ്ങ് കലാകാരന്മാരും കലാകാരികളും യഥാർത്ഥത്തിൽ പുറത്ത് നിൽപ്പുണ്ട്. അവർക്കൊന്നും അവസരങ്ങൾ കിട്ടുന്നില്ല. അവരൊക്കെ അവസരങ്ങൾ, എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ അവർക്ക് അവസരങ്ങൾ കൊടുക്കും. ഞാൻ പറയില്ല, എൻ്റെ സിനിമയിൽ 40 പുതുമുഖങ്ങളുണ്ട് ഞാനടക്കം. അപ്പം ഈ വർക്കിലും പുതുമുഖം വന്നിട്ടുണ്ട്. നമ്മൾ ചെയ്ത ബ്ലഡി നൈറ്റിൻ്റെ അകത്ത് 2-3 പുതുമുഖങ്ങളുണ്ട്. പിന്നെ അല ഈ പെരേരയുടെ വെച്ച് ചെയ്ത വർക്കിൽ റീ അടക്കം അധികം ഡയലോഗൊന്നും കിട്ടാതെ അഭിനയിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ഓരോ വർക്കിലും ഞാൻ പുതുമുഖങ്ങളെ കൊണ്ടുവരും. കാരണം എൻ്റെ ആ ഡിസ്മിസ് ഫ്രം ലൈഫിൻ്റെ തമൽ എന്ന് പറഞ്ഞ ഒരു പയ്യനുണ്ടായിരുന്നു, അതിൻ്റെ അകത്ത് കൊച്ചുട്ടൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത്, അവൻ പെട്രോൾ പമ്പിൽ നിന്നൊരു പയ്യനാണ്. അപ്പം നമ്മൾ അങ്ങനെ കൊണ്ടുവന്ന് അഭിനയിപ്പിച്ച അങ്ങനെ അവൻ നല്ല നന്നായിട്ട് അവൻ ചെയ്തു, നന്നായിട്ട് അവൻ ചെയ്തു, നല്ല വേഷമായിരുന്നു, ഞാനത് കണ്ടായിരുന്നു. പക്ഷേ ഇനിയിപ്പം നിങ്ങൾ പുതിയ നായികമാരെ കൊണ്ടുവന്ന് ഇതേപോലെ പീഡന ഇതായിട്ട് ഉള്ള വിവാദങ്ങൾ സൃഷ്ടിച്ച് ഇനി അടുത്തത് ഈ യൂട്യൂബിലുള്ള ഈ ഞങ്ങൾക്ക് ആർക്കും ഈ മൊബൈലൊന്നും തൊടാൻ പറ്റത്തില്ല. മൊബൈൽ ഇങ്ങനെ തൊട്ട് കഴിയാൻ നേരത്ത് ഉടനെ തന്നെ അലൻ ജോസ് പെരേര ഇരുന്ന് ചെയ്ത് ഇന്ന് ഇങ്ങനെ പറയുന്നു, അത് കഴിയുമ്പോൾ റിയ പറയുന്നു, അത് കഴിഞ്ഞ് ബ്രൈറ്റ് പറയുന്നു. സത്യത്തിൽ ഇത് ജനങ്ങളെ നിങ്ങൾ വിഡ്ഢികളാക്കുവാണോ? അത് അവർ തമ്മിലുള്ള ചെറിയൊരു പ്രശ്നമാണ്. ഞാൻ പുതിയ പുതുമുഖ നായിക വരുമ്പോൾ ഇനി ആറാട്ടണ്ണനും അവരുമായിട്ടുള്ള വല്ല ആരും, ഞാൻ കൃത്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അഭിനയിക്കുകയാണെങ്കിൽ അഭിനയിച്ചിട്ട് പോവുക. ഞാൻ ഒരുപാട് വർക്ക് ചെയ്യുന്ന മുന്നേ ചെയ്തിട്ടുള്ള, പക്ഷെ ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. അത് അവരുടെ ഭാഗത്ത് ഉണ്ടായ ഒരു ചെറിയൊരു മിസ്റ്റേക്കാണ്, അത് അവർ തമ്മിൽ തീർത്തോട്ടെ, നമ്മൾ അതിൻ്റെ തെളിവുകൾ. ഇനിയിപ്പം അലൻ ജോസ് പെരേര നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ വെട്ടും കുത്തും പ്രശ്നം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിവാദമായി. അതായത് ഓൾ ബ്രൈറ്റിനെ കണ്ടു കഴിഞ്ഞാൽ അന്നേരം അടിക്കും എന്നൊക്കെ പറയുന്നത്. അത് പിന്നെ അല്ല, ഒരു ഇന്റർവ്യൂല് ഞാൻ കണ്ടതാ. അപ്പം ഇനി ഇതേപോലെ നിങ്ങൾ ഒന്നിക്കുമോ? അല്ല, ഞങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല. ഇപ്പം അലനും ഞാനും തമ്മിൽ പ്രശ്നം ഉണ്ടെങ്കിലും നമ്മളെ വർക്കിനെ അതൊരിക്കലും ബാധിക്കരുത്. അലനെ വെച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യും, അതിൽ യാതൊരു സംശയവുമില്ല. അലനോട് എനിക്ക് ഒരുപാട് കടപ്പാടുണ്ട്. കാരണം അലനും ഞാനും തമ്മിൽ ഒരു വർഷത്തിന് മേലെ കമ്പനിയാണ്. കാരണം ഇത്രയും വൈറലാവുന്നതിന് മുന്നേ ഞങ്ങൾ ഒരുമിച്ച് അടുത്തിരുന്ന് കഞ്ഞി കുടിച്ചിട്ടുള്ള ആർ ഡി എക്സിൻ്റെ
സെറ്റിൽ വെച്ച് കാർണിവൽ സീൻ എടുക്കുന്ന സമയത്തൊക്കെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച വ്യക്തികളാണ്. പിന്നെ ഒരുപാട് പടം, കിങ് ഓഫ് കൊത്ത, മഞ്ഞുമൽ ബോയ്സ്, ഞാനും അവനും ആ വടം വലിക്കുന്ന സീന് അവൻ നടന്നു പോകുന്നുണ്ട്. ഇപ്പുറത്ത് വടം വലിക്കുന്നവരുടെ പുറകെ ഞാനും കൈയടിച്ചത് ഇപ്പോൾ ഉണ്ട്. ആ കൈയടിക്കുന്നതിൽ ഒരാൾ ഞാനായിരുന്നു. അപ്പൊ അങ്ങനെ കൊറേ കടക്കും. വൺസ് അപ്പോൺ എ ടൈം അവന് ഡയലോഗുള്ള വേഷമാണ് ചെറുതായിട്ട്, ഫ്രെയിം എന്റെ പുറകിലാണ് പുള്ളി. പിന്നെ ഈ ഇനിയിപ്പോ മലയാളം ഈ പുറകെ നിന്നവരൊക്കെയാണ് ഇന്ന് മലയാള സിനിമയുടെ ഫ്രണ്ടിൽ നിൽക്കുന്നത്. ഇനിയിപ്പോ നാളെ നിങ്ങളും മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാർ ആയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സൂപ്പർ സ്റ്റാർ ആകാൻ അങ്ങനെ ആഗ്രഹമില്ല. എല്ലാരും എന്താ പറയാ, അവൻ അഭിനയിക്കാൻ അറിയാം, ഞാൻ ചെയ്യുന്ന കഥാപാത്രങ്ങൾ അതിലുപരി എന്നെ സ്നേഹിക്കുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, കഥാപാത്രങ്ങളെ ഒപ്പം എന്നെ സ്നേഹിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഇന്റർവ്യൂ നമുക്ക് ഇവിടെ അവസാനിപ്പിച്ചാലോ. വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ? വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ചോദിച്ചു. വേറെ എന്താണ് പറയാ, നിങ്ങളുടെ വിവാഹം എന്താ? ഈ അത് ഭയങ്കര ചോദ്യം, വിവാഹം അത് ഇപ്പൊ താല്പര്യമില്ല, ഞാൻ അതിനെ പറ്റി ആലോചിക്കുന്നില്ല. ഒരിക്കലും നമ്മളൊരു ലെവൽ എത്താതെ പോകാൻ കഴിക്കരുത്. അത് തന്നെ, കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളായ പ്രാരാബ്ദമായി. പിന്നെ കല ഫീൽഡിൽ നമുക്ക് അല്ലെങ്കിൽ നല്ലൊരു ഉയർച്ചയാണ്. എന്തെങ്കിലും കല്യാണത്തിന് ശേഷം ഉയർന്നു വന്ന ഒരുപാട് നടന്മാർ മലയാളത്തിലുണ്ട്. പക്ഷെ അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ നമ്മളെ കൂടെ വേണം. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ വിദ്യാഭ്യാസവും ഇല്ല, നല്ല ജോലിയില്ല, എൻ്റെ ജീവിതം ഇത് തന്നെയാണ്. എനിക്ക് കലയാണ് എൻ്റെ എല്ലാം. കാരണം ഞാൻ നേരത്തെ സിഗരറ്റ് വലിക്കുകയും കള്ളു കുടിക്കുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ ഒരു കള്ളു കുടിയൊക്കെ നിർത്തിയിട്ട് ഏകദേശം 5 വർഷമായി. കാരണം അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകാൻ കാരണം ഏറ്റവും വലുത് അത് എൻ്റെ കലയോടുള്ള ഇഷ്ടമാണ്. അതിനുവേണ്ടി ഞാൻ പ്രയത്നിക്കാൻ തയ്യാറാണ്. എല്ലാവരും ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്നുണ്ട്, കലാകാരന്മാരെല്ലാം വെള്ളോടിക്കാരാണ്, കഞ്ചാവടിക്കാരാണ്, പെൺകുടിയന്മാരാണെന്നൊക്കെ ഇങ്ങനെ പല ആൾക്കാരുടെ ഒരു തെറ്റായ ധാരണയുണ്ട്. അതൊക്കെ സത്യത്തിൽ അങ്ങനെ പോകുന്ന ആൾക്കാർ പോകും. അത് കലാകാരന്മാരിൽ മാത്രമല്ല, എല്ലാത്തിലും ഉണ്ട് ഇല്ലേ. ചിലർ ഒന്നും ആകാതെ നശിച്ച ആൾക്കാരുണ്ട്. അതായത് ഒരുപാട് കഴിവുണ്ടായിട്ട് ഒന്നും ആകാതെ ഒരു മൂലയ്ക്ക് പോയ ആൾക്കാരുണ്ട്. വർഷങ്ങൾക്ക് ശേഷം സിനിമ ഞാൻ കണ്ടു, എനിക്കത് ഭയങ്കരമായിട്ട് ഫീലായിപ്പോയി. കാരണം ആ ഒരു പ്രണവ് മോഹൻലാൽ ചെയ്ത ക്യാരക്ടർ മറ്റുള്ളവർക്ക് വേണ്ടി സാധിച്ചിട്ട് കലാ ഫീൽഡിൽ ആരെയും വിശ്വസിക്കാൻ പറ്റില്ല നമുക്ക്. കാരണം നമ്മളടുത്ത് വന്ന് ചിരിച്ച് കളിച്ചൊക്കെ നിൽക്കും. എനിക്ക് ഞാൻ അനവസ്ഥരാണ് അത് ചോദിക്കാൻ. കലാ ഫീൽഡിൽ ഇങ്ങനെ എല്ലാവരും പറയുന്നത് കേൾക്കാം, ഞാനവനെ കലാ ഫീൽഡിൽ ഞാനവന് കുറേ ആൾക്കാരെ ഞാൻ വേഷം മേടിച്ചു കൊടുത്തു. പക്ഷേ അവർക്കാർക്കും നമ്മളോടൊരു കമിറ്റ്മെൻ്റ് ഇല്ല. കാരണം അവരന്ന് കാണുന്നവന് അന്ന് കണ്ട് അവർ കഴിഞ്ഞു, പിന്നെ അവരങ്ങ് പോയി എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. പിന്നെ നമ്മളെ കണ്ടാലോ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഫോൺ ചെയ്യുകയല്ല. പക്ഷെ നമ്മൾ വീണ്ടും ഒരു സിനിമ എടുക്കുന്നെന്ന് പറയുമ്പോൾ അവർ ഉടനെ തന്നെ നമ്മളെ നിർത്തില്ലാതെ നമ്മളെ ഫോൺ. നമ്മളൊരു ചേട്ടനുണ്ട് അനൂപ്, പുള്ളിയുടെ ഷോർട്ട് ഫിലിമിൽ ഒരു പയ്യൻ അഭിനയിച്ചായിരുന്നു. അപ്പം അവൻ അഭിനയിച്ചു കഴിഞ്ഞപ്പം പറഞ്ഞു, ബ്രോ എന്നെ രണ്ടാഴ്ച കുടുംബം ഇവൻ വരും, എന്നെ നായകനാക്കി ചെയ്യണം, ഭയങ്കര കമ്പനി വരുവേം പോവുകയും ചെയ്യും, ഭയങ്കര കമ്പനി. പുള്ളി ഒരു സിനിമയിൽ അഭിനയിച്ചു, ഉണ്ണിമുകുന്ദൻ്റെ ഒരു സിനിമയിൽ. അതിനുശേഷം പുള്ളി ഭയങ്കര മേപ്പടിയാന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചു, ഭയങ്കര ജാടയായെന്ന് ഈ പുള്ളി എന്നോട് പറഞ്ഞു, മൈൻഡ് ഒന്നും വന്നില്ല. പക്ഷെ പടം വന്നപ്പോൾ ഏകദേശം കട്ട് ചെയ്ത് കളഞ്ഞു പറഞ്ഞു. കാരണം നമ്മൾ എന്താ പറയുക, എളിമ ഉണ്ടാവണം ഏറ്റവും കൂടുതൽ കലാകാരന്മാരെ. കഷ്ടപ്പെട്ട് വരുന്ന ആൾക്കാർക്ക് അഹങ്കാരം ഉണ്ടാവില്ല. പെട്ടെന്ന് തട്ടിക്കൂട്ടി കയറി വരുന്ന ഒരുപാട് ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്കാണ് യഥാർത്ഥത്തിൽ. കാരണം ഇപ്പോഴുള്ള കുട്ടികൾക്ക് അനുഭവങ്ങളില്ലാത്തതുകൊണ്ട് പണ്ട് തീർച്ചയായിട്ടും ഈ ബോക്സ് ഇവിടെ മിമിക്രിക്കാരൊക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാടക്കാരൊക്കെ എന്ന് പറഞ്ഞാലും കട്ടോട്ടറും ബോക്സും ഒക്കെ ചുമന്ന് കർട്ടനും ഒക്കെ കെട്ടി ഒരുപാട് ലോങ്ങിലൊക്കെ പോയി. ഇന്നിപ്പോ എല്ലാത്തിനും സെപ്പറേറ്റ് ആളുണ്ട്. പക്ഷെ എങ്കിലും പണ്ട് വർഷങ്ങൾക്ക് മുമ്പുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഓരോ കാര്യങ്ങൾ. അന്നത്തെ നടന്മാർ തന്നെയാണ് യഥാർത്ഥ സൂപ്പർ സ്റ്റാർ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇന്ന് നമുക്ക് എത്ര ടേക്ക് വേണേലും പോവാം, 10-100 പോവാം, വിഷയമില്ല. അന്നെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ആ ഒരു ഫിലിമിന്റെ ആ റോള് വെച്ചിട്ട് നമ്മൾ ചെയ്തത്. ശരിക്കും പറഞ്ഞാല് 3 ടേക്കിന് മേളിൽ പോയി കഴിഞ്ഞാൽ കേട്ടിട്ടുണ്ട്, നല്ല തെറി ചിലപ്പം കേൾക്കാം. ആ ഒരു ലെവലിൽ നിന്നാണ് ലാലേട്ടനാണെങ്കിലും മമ്മൂക്കയാണെങ്കിലും നെടുവേണു വേണു സാറാണെങ്കിലും തിലൻ സാറാണെങ്കിലും പ്രേം നസീർ സാറാണെങ്കിലും പഴയ എല്ലാ നടന്മാരും ആ ഒരു ലെവലിൽ നിന്ന്. ജയറാമേട്ടൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, കാരണം ദൂരത്ത് നിന്നിട്ടാണ് ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ നാടകത്തിൽ പറയുന്ന പോലെ തന്നെ ആ വേരിയേഷനിലും. അതൊക്കെ ഭയങ്കര, ഇപ്പം ഈ സിനിമയിൽ അഭിനയിക്കുന്ന മിക്ക നടന്മാരെ സ്റ്റേജ് കൊണ്ടിട്ട് കഴിഞ്ഞാൽ ആ വേരിയേഷൻ ഒന്നും കിട്ടില്ല നമുക്ക്. ഈ ഇങ്ങനെ ഇരുന്നിട്ട് നമ്മൾ ആ പതിയെ പറയുമ്പോഴത്തേക്കിനും കൃത്യമായ വേരിയേഷനും കാര്യങ്ങൾ കിട്ടും. അന്നത്തെ നടന്മാരെ കാലിങ്ങനെ തൊട്ട് പിന്നെ തീർച്ചയായിട്ടും. ഇപ്പോഴത്തെ സോങ്ങുകൾ, മലയാള സിനിമയിലെ സോങ്ങുകളും അതേപോലെ തന്നെ പഴയകാല സോങ്ങുകളും ഒരു ഇടക്കാല സോങ്ങുകളും അതിനെക്കുറിച്ചൊക്കെ താങ്കളുടെ വിലയേറിയ അഭിപ്രായം എന്താണ് ഒന്ന് പറയാം. എഴുത്തുകാരെ കുറിച്ചും അതേപോലെ തിരക്കഥാകൃത്തൊക്കെ ഒറ്റവാക്കിലങ്ങ്
പറയുക, എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് പറയണ അത്രയും നല്ലത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ 99 ജനിച്ച ആളാണ്. പക്ഷേ ഞാൻ കേൾക്കുന്ന പാട്ടുകളൊക്കെ 75-80s കൂടുതൽ കാണുന്നതും പഴയ സിനിമകളുമാണ്. അന്നത്തെ എഴുത്തുകാരെയാണ് എനിക്ക് കൂടുതലിഷ്ടം. അവര് എന്താ പറയുക, ONV സാറാണെങ്കിലും പി ഭാസ്കരൻ സാറ്, സാറിൻ്റെ അത് എഴുത്ത് മാത്രമല്ല അഭിനയം, മറ്റേ നീലക്കുയിൽ സിനിമയിലെ ലാസ്റ്റ് അവർ പെർഫോമൻസ്, ആ പഴയ ആൾക്കാർ അവർ വേറെ ലെവലാണ്. ഇന്നത്തെ ഞാൻ പറഞ്ഞില്ല, ഇന്ന് അവർ ലാലേട്ടനാണെങ്കിലും മമ്മൂക്കയാണെങ്കിലും അവർ ചെയ്ത് വെച്ചേക്കുന്നതിൻ്റെ പകുതി പോലും, പകുതിയല്ല ഒരംശം പോലും ഇന്നത്തെ ഈ ന്യൂ ജനറേഷൻ പിള്ളേർ എന്നല്ല. ഇപ്പം ദുൽഖറൊക്കെ ആണെങ്കിൽ പോലും അത്രയൊന്നും ചെയ്യുന്നൊന്നുമില്ല, ഇല്ല. കാരണം ഇന്നത്തെ അത് അവർ ഒരു ക്യാരക്ടർ റോൾ എടുത്ത് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പല ആൾക്കാർക്കും. എന്ന് അപ്പം ഇനി താങ്കളുടെ അടുത്ത ലക്ഷ്യം എന്താണ്, അടുത്ത ഷൂട്ട് എന്താണ് താങ്കളുടെ? ഷൂട്ട് എന്ന് അടുത്ത മാസം പറഞ്ഞുണ്ട്, ആറാട്ടെണ്ണനെയൊക്കെ വെച്ചിട്ട് ഞങ്ങളൊരു സബ്ജക്ട് ചെയ്യുന്നുണ്ട്, പേടിയുണ്ടോ എന്ന് ചോദിച്ചിട്ട്. ഓക്കെ, അപ്പം വീണ്ടും കേരളത്തെ ഞെട്ടിക്കാനായിട്ട്, വിവാദം ഉണ്ടാക്കാനായിട്ട് ഒരു സീൻ കാണും ചിലപ്പോൾ. അത് വിനീതേട്ടനാണ് ഡയറക്ഷൻ ചെയ്യുന്നത്. അത് ഗംഭീര, അതോ അടിപൊളിയാണത്. ബ്ലഡി നൈറ്റ് എനിക്കൊരു എന്താ പറയുക, ഒരു പ്രതീക്ഷയുള്ള വർക്കാണ്. അതിന് പേടിയുണ്ടോ നല്ല മേക്കിംഗ് ആയിരിക്കും, അത് മലയറ്റയിലായിരിക്കും ലൊക്കേഷനൊക്കെ, നൈറ്റ് ഷൂട്ടൊക്കെ ഉള്ളത്. ഒരു ഹൊറർ, അതും ഹൊറർ സബ്ജക്റ്റാണ്. അത് അടിപൊളിയായിരിക്കും, അത് പഴയ കാലഘട്ടം കേട്ടോ കാണിക്കാം. അപ്പൊ വീണ്ടും വീണ്ടും കേരളത്തെ മുഴുവൻ എന്നെ വിവാദത്തിൽ എത്തിക്കാൻ വേണ്ടി അലൻ ജോസ് പെരേരയും ആറാട്ടണ്ണനെയും വെച്ച് വീണ്ടും ബ്രൈറ്റ് ഓൾ ബ്രൈറ്റ് വീണ്ടും രംഗത്തേക്ക് വരികയാണ്. നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ഓക്കെ, ഒരുപാട് സന്തോഷം. താങ്ക് യു.